ഇവിടെ എത്ര ആഴമുണ്ട്? ഇവിടെ നമുക്ക് മൂന്നാൾ ആഴമുണ്ട്. ഇവിടെയൊക്കെ അവിടെയൊക്കെ മൂന്നാൾ ആഴമുള്ള സ്ഥലങ്ങളാണ്. അങ്ങോട്ട് പോകുന്നോറും അങ്ങോട്ട് പോകുന്നവർ, നമ്മൾ റൈറ്റിലോട്ട് പോകുന്നവർ, നമ്മുടെ അഷ്ടമുടി വലിയ കായലിലോട്ട് കയറുന്നവരും അവിടെ എല്ലാം ആഴം കൂടുതൽ. മൂന്നാളെന്നുള്ള നാലും അഞ്ചും ഒക്കെ ആവും. ഭയങ്കര ആഴമുള്ള ഏരിയ. അങ്ങോട്ട് കരയിലൂടെ വന്ന് ബോട്ടിൽ കയറി അഷ്ടമുടി കായലിലൂടെ സഞ്ചരിച്ച് ഏതാണ്ട് ഒത്ത നടുവിലെത്തുമ്പോൾ അവിടെ നമുക്ക് ഇറങ്ങാം. ഇറങ്ങി നടക്കാം, കുറേ ദൂരം നടക്കാം. അങ്ങനെ ഒരു സ്ഥലം നമ്മുടെ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിച്ചേ പറ്റൂ. കാരണം അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. പ്രകൃതി അതിൻ്റെ സ്നേഹം നിറച്ച് വെച്ച് സഞ്ചാരികളെ മാടി വിളിക്കുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ പേര് പറഞ്ഞില്ല അല്ലേ. പേര് പറയുന്നതിനൊപ്പം സ്ഥലം കൂടി കാണിച്ചത് അതാണ്. നമ്മളീ പറഞ്ഞ ബോട്ടിലൂടെ പോയി കഴിഞ്ഞ് മുട്ടറ്റം വെള്ളത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്ന സ്ഥലത്തിൻ്റെ പേര് സാമ്പ്രാണിക്കൊടി, കൊല്ലത്താണ്. കൂടുതൽ കാര്യങ്ങൾ ഇപ്പം പറഞ്ഞ് തീർത്താൽ എന്താ അതിൻ്റെ ഒരു രസം പോവും. ഇവിടെ നിന്ന് എത്രയാ പൈസ? നമുക്ക് 150 രൂപയാണ്. DTPC സെൻ്ററിലാണ് നമുക്ക് അവിടെ ആളെ ഇറക്കാൻ പറ്റത്തത്. 150 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. നമ്മൾ കൊണ്ടുപോയി തിരിച്ചു വരുന്നേ. എത്ര സമയം? നമുക്കവിടെ 1 മണിക്കൂർ, 1 hour അവിടെ നിൽക്കാം. പണ്ട് അവിടെ നിന്ന് ആ കണ്ടൽക്കാട്ടിലൊക്കെ ചുറ്റിക്കറങ്ങാം. ബോട്ടിൽ നിന്ന് ഇറങ്ങി ഫ്ലോട്ടിംഗ് സിസ്റ്റം ഉണ്ട്, അതിനകത്ത് ചെന്ന് ഇറങ്ങുക. അവിടെ നിന്ന് നടന്ന് അങ്ങ് പോവാം. നമുക്കൊരു 2 ഏക്കർ കായലിലൂടെ നടന്ന് 2 ഏക്കർ സ്ഥലത്ത് നടക്കാം. ആ മരങ്ങളിലെല്ലാം ഇരുന്ന് ഫോട്ടോ എടുക്കാം. അവിടെ എവിടെ നടന്നാലും ഒരു വിഷയമില്ല. നമ്മളീ പറഞ്ഞ സ്ഥലത്തെത്തി. ബോട്ടിലുണ്ടായിരുന്ന ചേട്ടൻ പറയുന്നത് ധൈര്യത്തിൽ ഈ ലൈഫ് ജാക്കറ്റൊക്കെ ഊരി വെച്ചിട്ട് ബോട്ടിൽ നിന്ന് താഴേക്ക് ചാടിക്കോളാനാണ്. മറ്റേ മാമുക്കോയ പറ്റിച്ചിട്ട് ശ്രീനിവാസനും മോഹൻലാലും ചാടിയതുപോലെയാണെന്ന് അറിയത്തില്ല. എന്തായാലും വാച്ചും മൊബൈലൊക്കെ കൊടുത്തേക്കാം. ചെരിപ്പൂരിനോ? ചെരിപ്പൂരിക്കോ. ചെരിപ്പൂരി ചാടാൻ പോണേ. ചാടുവാണേ. ഇത്രേ ഉള്ളൂ. നമ്മൾ നേരത്തെ വെള്ളത്തിലേക്ക് ചാടിയെന്ന് വെച്ച് ഇവിടെ വരുന്ന സഞ്ചാരികൾ മുഴുവൻ ചാടുകയല്ല ചെയ്യുക. അവർ ബോട്ടിൽ നിന്ന് ഇവിടെ ചെറിയൊരു തട്ടുണ്ട്, ഈ തട്ടിൻ്റെ പുറത്താണ് ഇറങ്ങുക. ചെരുപ്പൊക്കെ ഇവിടെ ഊരി വെച്ചിട്ട് അവർ അതാ അവിടെ ചെറിയൊരു സ്റ്റെപ്പുണ്ട് ഇറങ്ങാൻ. ആ സ്റ്റെപ്പ് വഴിയാണ് ഇറങ്ങുന്നത്. നമ്മൾ നേരത്തെ ചുമരസത്തിന് ചാടിയെന്നുള്ള വയസ്സിനിടയില് എപ്പോഴെങ്കിലും കായലിന്റെ നടുവിലൂടെ നടന്നിട്ടുണ്ടോ? ചെറുപ്പത്തില്. കായലിന്റെ നടുവിലൂടെ നടത്താന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നപ്പോ വിശ്വസിച്ചോ? ഇല്ല, എനിക്ക് പേടിയായിരുന്നു, ഞാൻ ഇറങ്ങൂല. നിങ്ങൾ ആദ്യം ഇറങ്ങി കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ ലൈഫിൽ 74 വർഷം അനുഭവിക്കാത്ത ഒരു സന്തോഷം അനുഭവിച്ചു. നടന്ന് നടന്ന് മുന്നോട്ട് വരുമ്പം വെള്ളം കൂടുന്നുണ്ട്. അവര് പറഞ്ഞ പോലെ മുട്ടു വരെ വെള്ളം വരുന്നുണ്ട്. നേരത്തെ നമ്മൾ ഇറങ്ങിയ സ്ഥലത്തെ കാലിലൊക്കെ ചെരുപ്പിടാത്തതുകൊണ്ട് ഭയങ്കര വേദനയായിരുന്നു. പക്ഷെ ഇപ്പം എന്തൊരു ചെളിയിൽ കാല് മുങ്ങുന്നത് പോലെയാണ്. പക്ഷെ താഴ്ന്നൊന്നും പോകുന്നില്ല. ഇവിടം വരെ നടന്നു പോകാം എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഇവിടെ ചെറിയൊരു കമ്പി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ബൗണ്ടറി ലൈൻ. ഇത് കഴിഞ്ഞ് ആളുകൾക്ക് അങ്ങോട്ട് പോരുത്. ഇതിനപ്പുറത്തേക്ക് ആളുകൾ പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ സെക്യൂരിറ്റി ഉണ്ട്. ഇവിടുത്തെ വേറൊരു രസം കണ്ടൽ കാടുകളാണ്. ഇവിടെ 2 ഏക്കറാണ് നമുക്കിങ്ങനെ കായലിൻ്റെ നടുവിലൂടെ നടക്കാൻ പറ്റുന്ന 2 ഏക്കറാണുള്ളത്. ആ 2 ഏക്കറിലും കണ്ടൽ മരങ്ങളാണ്.
എങ്ങനെയുണ്ട്? സാംബ്രാണിക്കൊടി ആകെ മൊത്തൊരു റിഫ്രഷിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ കായലിലെ നടുക്ക് ഇങ്ങനെ വന്ന് നിൽക്കുക, തണുത്ത വെള്ളവും കണ്ടൽക്കാടും, ഇങ്ങനെ ആകെ മൊത്തം നമുക്കൊരു പോസിറ്റീവ് ഫീലിംഗ് ആയിരുന്നു ഇവിടെ വന്നിട്ട്. ഫസ്റ്റ് ടൈം ആണോ? ആ കുറെ നാളായിട്ട് വരണം എന്ന് ഇങ്ങനെ വിചാരിക്കുവായിരുന്നു, പക്ഷെ ഇന്നാ വരാൻ പറ്റും. ഈ സാംബ്രാണിക്കൊടി എന്ന് പറഞ്ഞാല് യഥാർത്ഥ പേര് ചാമ്പ്രാണിക്കോടി എന്നാണ്. ചാമ്പ്രാണിക്കോടി എന്ന് പറഞ്ഞാൽ ചൈനീസ് ഭാഷയിൽ ചെറു കപ്പലുകളെ വിളിക്കുന്ന പേരാണ് ചാമ്പ്രാണി എന്ന് പറയുന്നത്. ഈ കപ്പലുകൾ ഇവിടെ വന്ന് നങ്കൂരമിട്ട്, അതായത് ഇവിടെ വന്ന് കിടക്കുന്ന ഒരു ഒരു കോടി ഒരു മൂലയായിരുന്നു ഈ സ്ഥലം. അങ്ങനെ ഇതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ പേര് ചാമ്പ്രാണിക്കോടി എന്നാണ്. പിന്നെ നമ്മൾ സംസാരിച്ചാണ് ഈ സാംബ്രാണിക്കോടി ആയി മാറിയത്. നമ്മളിതിലെ നടക്കുമ്പോഴേ നടന്ന് നടന്ന് ക്ഷീണിച്ചാൽ എന്താ, ഒരു വെള്ളം കുടിക്കണമെന്ന് തോന്നും, ഉപ്പിലിട്ടത് തിന്നണമെന്ന് തോന്നും, വേച്ചാലവർക്ക് ലൈസ് തിന്നണമെന്ന് തോന്നും. അതും ഈ കായലിൻ്റെ നടുവിൽ കിട്ടും. ഈ കടക്കാരൻ നീയാണോ? പേരെന്താ? യൂജിൻ. ഇത് പൈനാപ്പിൾ, നെല്ലിക്ക. എത്ര രൂപ? ഒരു പ്ലേറ്റിൽ എത്ര എണ്ണം? ആറെണ്ണം ഉണ്ട്. ഇത് ഒരു പ്ലേറ്റ് 30 രൂപ. അത് നമ്മള് നിറച്ച് കൊച്ചി വെച്ചു കൊടുക്കും. വിലക്കുറവാണല്ലോ മൊത്തത്തിൽ. വിലക്കുറവാണ്, നമ്മള് വില കുറച്ച് അവർക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിലല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ എന്തുണ്ട്? ചായ ഉണ്ടോ? ചായ ഇല്ല, സോഡ നാരങ്ങ ടീലോ ഫ്രൂട്ടി മിനറൽ വാട്ടർ അങ്ങനെയുള്ള. നീ മാങ്ങ ഒരു പ്ലേറ്റ് എടുത്തു തന്നെ നോക്കട്ടെ. നമുക്ക് ഓഫർ ഉണ്ടോ? ഉണ്ട്. എത്ര രൂപ ഓഫറ്? അയ്യടാ, ഞാൻ ചുമ്മാ തമാശക്ക് ചോദിച്ച മതി. എല്ലാവർക്കും കൊടുക്കുന്ന അത്രയും മതി. കാരണം ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വന്നിട്ട് അന്ന് വീഡിയോയിൽ നീ ഇത്രയല്ല കൊടുത്തത് അത്രയും തരണമെന്ന് പറഞ്ഞാൽ നീ പെട്ടോ? ഇല്ല, ഇത്രയും കൊടുക്കും. ഇത് വൻ ലാഭമാണ് കേട്ടോ. ഇത്രയും സാധനം ഞാൻ കോഴിക്കോട് ബീച്ചിലൊക്കെ ഇത്രയും സാധനം തിന്നണമെങ്കിൽ എത്ര രൂപ കൊടുക്കണമെന്ന്. എന്നിട്ട് കച്ചവടം ഉണ്ടോ? ഇല്ല. നീ പഠിക്കുക, ഇപ്പം വെക്കേഷൻ ആണ്. നീ ഓർമ്മ നിന്ന് നോക്ക്, ഇതാരാ ഉപ്പിലൊക്കെ ഇടുന്നേ? അമ്മയാണ്. നല്ല തണുത്ത സോഡ നനയ്ക്കാനുള്ളൂ ഉപ്പിലിട്ടത്. ബെസ്റ്റ് കോമ്പിനേഷനാണ്. കൊള്ളാം. ഞങ്ങൾ പോക്കട്ടെ, കാണാം കേട്ടോ. ഇവിടെ കുറേ വള്ളങ്ങൾ കാണാനുണ്ട്. എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. ചേട്ടൻ്റെ അല്ലേ ഇത്? ഇരുന്നോട്ടെ. തള്ളുവോ? ഇതെന്താ സംഭവം? ഞങ്ങളിപ്പോ ബോട്ടിൽ വന്ന് ഇവിടെ ഇറങ്ങി, ഇനി നിങ്ങൾ ഇവിടെ വള്ളത്തിൽ നിൽക്കുന്ന എന്തിനാ? ഞങ്ങൾ വള്ളത്തിൽ എന്ന് പറഞ്ഞാൽ വരുന്ന ഈ ഗസ്റ്റുകളെ ഇവിടുന്ന് വേറെ ഐലൻഡുകളുണ്ട് ചെറിയ ചെറിയ, ഞങ്ങൾ താമസിക്കുന്ന കൊച്ചു കൊച്ചു തുരുത്തുകളാണ് അവിടെ. ഇവിടെ നിന്ന് 150 രൂപ അടുത്ത് ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഇങ്ങനെയുള്ള ഇത്ര ഇതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ കൊണ്ട് കാണിക്കുന്നതാണ് കൊച്ചു കൊച്ചു തുരുത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വള്ളത്തെ കൊണ്ടുപോകും. അതായത് ഈ കണ്ടലിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുപോയി കാണിച്ച് അവിടെ നിന്ന് ഈ ഞണ്ട് വളർത്തുന്നതും കക്കാ വളർത്തുന്ന സ്ഥലങ്ങളൊക്കെ അതൊക്കെ കാണിച്ച് ഇവിടെ തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ. നിങ്ങളിവിടെ ഇവിടെ ഉള്ള ആളോ? ഇവിടെ ഉള്ള ഈ ഐലൻഡിൽ താമസിക്കുന്നത്. എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ മണ്ണോ? ഇവിടെ മണ്ണെന്ന് പറഞ്ഞാൽ സാറേ ഇവിടെ ആലപ്പുഴ പോർട്ട് പോകാൻ വേണ്ടി മണ്ണ് ഡ്രെഡ്ജ് ചെയ്ത് അവിടെ നിന്ന് ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് ഇട്ടു. ജലബാധയ്ക്ക്? അങ്ങനെ ഇത് ഇവിടെ കിടന്ന് കാട് പിടിച്ച് ഇങ്ങനെ ഒരു ഐലൻഡ്. ആദ്യമൊക്കെ ഇവിടെ സ്മോൾ അടിക്കാറൊക്കെ വന്നുകൊണ്ട് അടിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. പിന്നെ കുറേ ഗസ്റ്റുകൾ വരാൻ തുടങ്ങി. അങ്ങനെ ഇത് മൊബൈലിനകത്ത്, അതായത് ഇത് മനുഷ്യനിർമ്മിത ദ്വീപാണ്, പ്രകൃതി തന്നല്ല. അതുകൊണ്ട് അപകടത്തിനൊരു സാധ്യത ഇല്ലല്ലോ. ഇവിടുന്ന് ഞങ്ങളുടെ ഐലൻഡ് ഒക്കെ ഒത്തിരി അവിടെ കാണുന്ന തോമസ് ഐലൻഡ്, സെന്റ് ജോർജ് ഐലൻഡ്, ജോസഫ് ഐലൻഡ് അവിടെയൊക്കെ ഇങ്ങനെ ഇറങ്ങാം. ഇവിടുന്ന് അങ്ങ് വരെ നടക്കും. ഓ, വേണം നടന്നു തന്നെ. അവിടെ ഒരു ആഴവും ഇല്ല. അവിടെ അതിലെ ചുറ്റിക്കറക്കിയാ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത്. ഇതിട്ടൊരു ടൂറിസ്റ്റം കേന്ദ്രമായിട്ട് എത്ര നാളായി? ചേട്ടാ താഴെ വരില്ലല്ലോ. ഇല്ലല്ലോ, മറിയില്ല. ടൂറിസ്റ്റായിട്ട് ഇപ്പം 8 കൊല്ലമായെന്ന് തോന്നുന്നില്ല. 8 കൊല്ലമായി. 8 കൊല്ലമായി. അപ്പൊ ഇതിൽ കയറിയാൽ ഒരാൾക്ക് 50 രൂപ. എത്ര പേരുണ്ടേ പോവും? ഞങ്ങളൊരു 7 പേരെ സർക്കാർ അനുവാദം തന്നിരിക്കുന്നത്. 7 പേരെയും കൊണ്ട് ഇപ്പൊ ഒരാൾ വന്നിട്ട് പോണോന്ന് പറഞ്ഞാലോ? എന്നാലും പോകും. 50 രൂപ മേടിച്ചിട്ട് ഒരാളായിട്ട് പോകും. നമുക്ക് ആളുകളെ എൻജോയ് ചെയ്യുക, അല്ല കാശിന് മാത്രമല്ല. അത് അടിപൊളി.
അതിനകത്ത് ഞണ്ട ഞണ്ട് വളർത്തുന്നോ? വലിയ ഞണ്ടിന് ഇട്ടു എക്സ്പോർട്ടിങ്ങിന് പോകുന്നത്. 3000 രൂപ വില 1 കിലോ. വള്ളത്തിൽ നിന്ന് തിരിച്ചിറങ്ങി ഇനി ബോട്ടിൽ കയറി കരയെത്തിക്കഴിഞ്ഞാൽ ഉടനെ വീട് പിടിക്കണം. വെക്കേഷനൊക്കെ അല്ലേ, എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കോ, നഷ്ടം ഉണ്ടാവില്ല. അതിന് ഞാൻ ഗ്യാരണ്ടി.